ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പൊ നമ്മള് ഒരു സീരീസ് തുടങ്ങിയിട്ടുണ്ടായിരുന്നു, ബി ആൻ ആർട്ടിസ്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ സെക്കൻഡ് വീഡിയോ ആണ് ഇപ്പൊ ചെയ്യാൻ പോണെ. ഫസ്റ്റ് വീഡിയോ ഹൗ ടു ഡ്രോ ആൻഡ് ഐ എന്ന് പറഞ്ഞ വീഡിയോ ഞാൻ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടെന്ന്. അതാരെയും കാണാത്തവരുണ്ടെങ്കിൽ ഇവിടെ ഞാൻ ഐ ബട്ടണിൽ വീഡിയോയുടെ ലിങ്ക് കൊടുക്കാം. അപ്പൊ ഈ വീഡിയോ എന്താ ചെയ്യാൻ പോണെന്ന് വെച്ചാല്, ഒരു നോസ് എങ്ങനെ വരയ്ക്കാം, അതെങ്ങനെ ഷെയ്ഡ് ചെയ്യാം എന്നുള്ളത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഞാൻ പറഞ്ഞു തരാം. അപ്പോ നമുക്ക് അതെങ്ങനെയാ ചെയ്യാന്ന് നോക്കാം. വീഡിയോക്ക് പോ. ഞാനിവിടെ വരയ്ക്കാനായിട്ട് യൂസ് ചെയ്യുന്നത് 130 GSM പേപ്പർ ആണ്. സാധാരണ ഞാൻ വരയ്ക്കാനായിട്ട് ഈ ബുക്കാണ് യൂസ് ചെയ്യാറ്. നിങ്ങൾക്ക് ഇങ്ങനത്തെ 130 GSM പേപ്പർ തന്നെ വേണമെന്നില്ല, നിങ്ങളുടെ പേപ്പർ വെച്ച് വരയ്ക്കാം. പിന്നെ നമുക്ക് വേണമെങ്കിൽ ഒരു HB പെൻസില്, ഒരു 2B പെൻസില്, ഒരു 4B പെൻസില്, പിന്നെ ഇതൊക്കെ സ്മഡ്ജ് ചെയ്യാനായിട്ട് ഒരു ബ്രഷ്, പിന്നെ ഒരു റബ്ബർ. ഇനി നമുക്ക് നോസ് വരച്ച് തുടങ്ങാം. ആദ്യം തന്നെ നമ്മളൊരു റൗണ്ട് വരയ്ക്കാം, എന്നിട്ട് അതിന് നടുവിലേക്കുള്ള ഒരു ലൈൻ വരയ്ക്കാം. ഇനി നമുക്ക് മൂക്കിന്റെ പാലം വരച്ചു കൊടുക്കാം. ഇനി നമ്മൾ ഈ റൗണ്ടിന്റെ തുമ്പത്തിന്ന് നമ്മൾ നേരത്തെ വരച്ച ലൈൻ ഇല്ലേ, അതിന്റെ തുമ്പത്തേക്ക് ഒരു ലൈൻ വരച്ചു കൊടുക്കാം. അത് മൂക്കിന് ഷേപ്പ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ നമ്മൾ ആ രണ്ട് ഭാഗത്തേക്കും വരയ്ക്കണ പോർഷൻ ഒരേ അളവായിരിക്കണം. അപ്പൊ നമ്മൾ പെൻസിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് മെഷർ ചെയ്ത് കറക്റ്റ് ചെയ്ത് കൊടുക്കാം. അത് കഴിഞ്ഞ് നമ്മൾ ആ ലൈനിന്റെ തുമ്പത്തിൽ നിന്ന് വീണ്ടും ഒരു സ്ലാൻഡിങ് ലൈൻ മുകളിലേക്ക് വരച്ചു കൊടുക്കാം. അത് കഴിഞ്ഞ് നമ്മൾ മൂക്ക് ഷേപ്പ് ചെയ്തെടുക്കുക. ഇപ്പൊ നമ്മൾ ഈ വരച്ച ലൈൻസ് ഒക്കെ വെച്ചിട്ട് മൂക്കിന് ഷേപ്പ് അറിയാലോ, അത് ഇങ്ങനെ വരച്ചെടുക്കാം. നമ്മുടെ മൂക്ക് ഏകദേശം ഷേപ്പ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഷെയ്ഡിങ് തുടങ്ങാം. അപ്പൊ ആദ്യം നമ്മൾ ലൈറ്റ് ഷെയ്ഡ്സ് ആണ് കൊടുക്കേണ്ടത്. അപ്പൊ ഞാൻ HB പെൻസിൽ വെച്ചിട്ട് തന്നെ മൂക്കിന്റെ സൈഡിലൊക്കെ ഒന്ന് ഷെയ്ഡ് ചെയ്ത് കൊടുക്കാണ്. മൂക്ക് എന്ന് വെച്ചാൽ നമ്മുടെ മുഖത്ത് നന്നായി ഹൈ പൊങ്ങി നിൽക്കുന്ന ഒരു പോർഷൻ അല്ലേ, അപ്പോൾ മൂക്കും കൂടുതൽ വെളിച്ചടിക്കാൻ പോർഷൻ മൂക്കായിരിക്കും. അപ്പോൾ അതും അധികം ഷെയ്ഡ് കൊടുക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ആ നടുഭാഗത്തൊക്കെ കറക്റ്റ് വൈറ്റ് ആയിട്ട് തന്നെ വിടണം. ഞാനിവിടെ ബ്രഷ് വെച്ചിട്ടാണ് സ്മഡ്ജ് ചെയ്യണേ. നിങ്ങൾക്ക് വേണമെങ്കിൽ ടിഷ്യൂ പേപ്പറൊക്കെ യൂസ് ചെയ്യട്ടോ സ്മഡ്ജ് ചെയ്യാൻ. പിന്നെ മൂക്കിൻ്റെ അടിഭാഗത്തുണ്ടല്ലോ, അവിടെ മൂക്കിൻ്റെ നിഴല് വരും, അവിടെ ഒത്തിരി ഡാർക്കർ പോർഷൻ ആക്കിയിട്ട് നമ്മൾ ആ ഭാഗം സ്മഡ്ജ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ ഞാനിപ്പോൾ 2B പെൻസിൽ വെച്ച് മൂക്കിൻ്റെ പുറത്തെ ഭാഗമില്ലേ, മൂക്കിൻ്റെ പുറത്താണ് ഇപ്പോൾ ഷെയ്ഡ് ചെയ്യണം, ആ പുറത്തെ ഭാഗത്ത് കുറച്ച് ഡാർക്ക് ഷെയ്ഡ് വെച്ചിട്ട് അത് സ്മഡ്ജ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ഹൈലൈറ്റ് ചെയ്യണ പോർഷൻസിൽ വൈറ്റ് കളർ ആയിട്ട് തന്നെ കൊടുക്കണമല്ലോ. അപ്പം നമ്മൾ ഇറേസർ വെച്ചിട്ട് ആ വൈറ്റ് ആയിട്ടുള്ള പോർഷൻസ് ഒന്ന് മാച്ച് കൊടുക്കാം. മൂക്കിൻ്റെ നടുഭാഗത്തൊക്കെ ക്ലിയർ വൈറ്റ് ആയിട്ട് തന്നെ വരണം, പിന്നെ അടിഭാഗത്തൊക്കെ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് വരച്ച് കൊടുക്കാം. അപ്പം നമ്മുടെ മൂക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി ഞാൻ വേറൊരു ടൈപ്പിൽ കൂടി മൂക്ക് വരയ്ക്കുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചില്ല. നമ്മൾ നേരത്തെ ചെയ്ത പോലെ ഏകദേശം സിമിലർ തന്നെയാണ്. നമ്മൾ ആദ്യം ഒരു റൗണ്ട് വരച്ചില്ലേ, അതിൻ്റെ തൊട്ടപ്പുറത്ത് രണ്ട് ഭാഗത്തും ഒരു സ്മോൾ റൗണ്ട് വരയ്ക്കുക. അത് കഴിഞ്ഞ് മൂക്കിൻ്റെ പാലം വരയ്ക്കുക. ഇനി മൂക്ക് ഷെയ്പ്പ് ചെയ്തെടുക്കുക. അപ്പം നമ്മൾ ഓരോ മൂക്ക് വരയ്ക്കുമ്പോഴും മൂക്ക് ഓരോരുത്തരുടെയും മൂക്ക് ഡിഫറെൻ്റ് ആയിരിക്കുമല്ലോ. അപ്പം നമ്മളത് എങ്ങനത്തെ മൂക്കാണ് ആദ്യം ഐഡൻറ്റിഫൈ ചെയ്തിട്ട് വേണം വരച്ചു തുടങ്ങാനായിട്ട്. ചിലവരുടെ മൂക്കിൻ്റെ അടിഭാഗം നീണ്ടിരിക്കും. അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഈ നടുവിലത്തെ റൗണ്ട് വരച്ചില്ലേ, അത് കഴിഞ്ഞിട്ട് ആ ലൈൻ വരച്ചത് കുറച്ച് കയറ്റി വരയ്ക്കണം. അപ്പം അതിൻ്റെ അടി പോർഷൻ നീണ്ടിരിക്കുന്ന പോലത്തെ മൂക്കായിരിക്കും. അങ്ങനെ നമ്മൾ ഓരോ മൂക്കും ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ നമ്മൾ പലതരം മൂക്കുകൾ വരച്ച് പ്രാക്ടീസ് ചെയ്യണം, അപ്പോഴാണ് നമ്മുടെ മൂക്ക് വരയ്ക്കുന്നത് റെഡി ആയിട്ട് വരുള്ളൂ. ശരിക്കും മൂക്ക് വരയ്ക്കാൻ കുറച്ച് പണിയാണ്, ചിലവർക്ക് അത് ബുദ്ധിമുട്ടായിട്ട് തോന്നും. പക്ഷെ നമ്മൾ ഇതേപോലെ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ സിമ്പിളായിട്ട് നമുക്ക് മൂക്ക് വരച്ചെടുക്കാം. പ്രാക്ടീസ് മേക്സ് എ മാൻ പെർഫെക്റ്റ് എന്നല്ലേ പറയാം. അപ്പം നമ്മൾ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ നമ്മൾ ഫസ്റ്റ് വരച്ച് തെറ്റിപ്പോയെന്ന് വെച്ചാൽ അവിടെ വെച്ച് നിർത്തരുത്, നമ്മൾ വീണ്ടും പ്രാക്ടീസ് ചെയ്യുക. അപ്പം നമുക്ക് അടിപൊളിയായിട്ട് ഇതുപോലെ മൂക്ക് വരച്ചെടുക്കാൻ പറ്റും. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് സെക്ഷനിൽ ചോദിക്കാം. അതുപോലെ അല്ലെങ്കിൽ നിങ്ങൾക്ക് FB അല്ലെങ്കിൽ ഇൻസ്റ്റാഡ് ഞാൻ ലിങ്ക് താഴെ കൊടുക്കാം, നിങ്ങൾക്ക് അതിൽ മെസ്സേജ് ചെയ്ത് ചോദിക്കണമെങ്കിൽ അതിൽ ചോദിക്കാം. അപ്പോൾ അത് ചോദിക്കുമ്പോൾ നിങ്ങൾ അതൊന്ന് മെൻഷൻ ചെയ്ത് ചോദിക്കണം, ചേച്ചിയുടെ വീഡിയോസ് ഞങ്ങൾ കാണാറുണ്ട്. ഒരു ഡൗട്ട് ഉണ്ടെന്ന് പറഞ്ഞിട്ട് മെസ്സേജ് അയച്ചോളൂ, അല്ലെങ്കിൽ നമ്മൾ പെട്ടെന്ന് ശ്രദ്ധിക്കില്ല, അതുകൊണ്ടാണ്. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ വേറൊരു ഐഡിയ ആയിട്ട് വരാം. ബൈ.